സിനഡിനെതിരെ 100 വൈദികർ. ഇങ്ങനെയൊരു തലക്കെട്ട് കേട്ടപ്പോൾ നിങ്ങൾ കരുതും ഇത് എറണാകുളത്തെ അച്ഛന്മാരെ പറ്റിയിട്ടായിരിക്കുമെന്ന്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇരിങ്ങാലക്കുടയിലെയോ തൃശ്ശൂരിലെയോ അച്ഛന്മാരെ പറ്റിയിട്ടായിരിക്കുമെന്ന്. ഇതൊന്നുമല്ല, ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പത്രവാർത്തയാണ്. അതിൻ്റെ തലക്കെട്ടാണിത്. 1993 നവംബർ മാസം 25 വ്യാഴാഴ്ച മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്ത. സിനഡിനെതിരെ 100 വൈദികർ. ഞാനതൊന്ന് വായിക്കാം. വാർത്ത ഇങ്ങനെയാണ്. ചങ്ങനാശ്ശേരി സീലോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 100 വൈദികർ ഇവിടെ സമ്മേളിച്ച് എറണാകുളത്ത് നടന്നു വരുന്ന സിനഡിൻ്റെ തീരുമാനങ്ങൾ അനുസരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതായി അറിയുന്നു. സംഘാടകരുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് യോഗത്തിൽ പങ്കെടുത്ത ഫാദർ തോമസ് മറ്റപ്പള്ളി സിനഡിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ നാം ബാധ്യസ്ഥരല്ലേ എന്ന് ചോദിച്ചതിന് സിനഡിൻ്റെ തീരുമാനങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് പ്രശ്നമല്ല, നമ്മൾ റോമിൻ്റെ നിർദ്ദേശങ്ങളാണ് അനുസരിക്കുക എന്നാണ് എതിർപക്ഷത്തുള്ള ഫാദർ പെരുന്തോട്ടം നൽകിയ മറുപടി. ചങ്ങനാശ്ശേരി എറണാകുളം അതിരൂപതകൾ ലിറ്റർജി കാര്യത്തിൽ യോജിച്ചു പോകുന്ന സാഹചര്യത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് സ്വന്തമായി ഇപ്പോഴുള്ള കുർബാനക്രമം അംഗീകരിച്ച് നൽകണമെന്ന് യോഗം സിംഹാസനത്തോട് അഭ്യർത്ഥിച്ചു. ഇതുവരെ വായിച്ചതിൽ 2 കാര്യങ്ങൾ. അന്ന് എതിർപക്ഷത്തുള്ള ഈ ഫാദർ പെരുന്തോട്ടം ആരാണെന്നറിയണ്ടേ? ഇന്നത്തെ ആർച്ച് ബിഷപ്പ് ഫാദർ ജോസഫ് പെരുന്തോട്ടമാണത്. ഇനി രണ്ടാമതൊരു കാര്യം, ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് സ്വന്തമായി ഒരു കുർബാനക്രമം ഉണ്ടായിരുന്നത്രേ. ഇത് 93 കാര്യമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് സ്വന്തമായി ഇപ്പോഴുള്ള കുർബാനക്രമം അംഗീകരിച്ച് നൽകണമെന്ന് യോഗം സിംഹാസനത്തോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ ഈ 93 ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് സ്വന്തമായി ഒരു കുർബാനക്രമം വരെയും ഉണ്ടായിരുന്നത്രേ. ഇനിയും വാർത്തകളിലൂടെ പോകാം. വാർത്ത ഞാൻ വായിക്കാം. സഭാസംബന്ധമായ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാർപ്പാപ്പ ഇടയലേഖനം ഇറക്കിയത് ഈ അവസരത്തിൽ ചേർന്ന ഒരു വിഭാഗം വൈദികരുടെ സമ്മേളനം സീറോ മലബാർ സഭയെ അച്ചടക്കരാഹിത്യത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ലിറ്റർജി കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ ചേർന്ന സമ്മേളനം സീറോ മലബാർ സഭയുടെ ലിറ്റർജി ഭരണസംവിധാനം മുതലായ കാര്യങ്ങളിൽ ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കുന്നതിനുള്ള ചർച്ചായോഗമായിട്ടാണ് സംഘാടകരതിനെ വിശേഷിപ്പിച്ചത്. യോഗത്തിൽ പങ്കെടുത്ത തിരുവനന്തപുരം ലൂർദ് ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു കാറ്റഡി അതിരൂപത അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് സ്ഥലത്തില്ലാത്ത വേളയിൽ ഇത്തരം സമ്മേളനം അനുചിതവും അനധികൃതവുമാണെന്ന് ആരോപിച്ചു. എന്നാൽ ആർച്ച് ബിഷപ്പ് അറിഞ്ഞാണ് സമ്മേളനം സംഘടിപ്പിച്ചത് എന്ന് യോഗത്തിന് വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു മറ്റം മറുപടി നൽകിയതായി ഫാദർ കാറ്റഡി അറിയിച്ചു. യോഗത്തിൽ മേജർ ആർച്ച് ബിഷപ്പിനെതിരെയും പൊന്തിഫിക്കൽ ഡെലഗേറ്റായ ആർച്ച് ബിഷപ്പ് എബ്രഹാം കാട്ടുമനയ്ക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. ഈ യോഗത്തെപ്പറ്റി എല്ലാ വൈദികർക്കും അറിയിപ്പുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു അതിരൂപത വികാരി ജനറാൾ മോൺസിഞ്ഞോർ മാത്യു പുളിക്കപ്പറമ്പിലായിരുന്നു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. അപ്പോൾ വാർത്ത ഇവിടെ കഴിയുകയാണ്. നോക്കൂ,
93 നവംബർ 25 മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയാണത്. സിനഡിനെതിരെ 100 വൈദികർ, അതും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന്. ഇതാണ് കഥ.